സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഫിലിപ്പോസ് എത്യോപ്യക്കാരന് ജ്ഞാനസ്നാനം നൽകിയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ക്രിസ്ത്യാനിയാകുന്ന ആദ്യത്തെ വിജാതിയൻ ആ എത്യോപ്യക്കാരനായിരുന്നിരിക്കണം. പക്ഷെ പത്രോസ്ലിഹ അപ്പോസ്തല പ്രവർത്തനം 10 കോർണേലിയൂസ് എന്നൊരു ഇറ്റാലിയൻ ശതാധിപനെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നുണ്ട്. വിജാതിയരുടെ സഭാപ്രവേശനത്തിന് നാന്ദി കുറിച്ച ഒരു നാഴികകൾ സംഭവമായി അതാണ് എപ്പോഴും വിവരിക്കപ്പെടാറുള്ളത്. ആ സംഭവമാകട്ടെ, പത്രോസിനെ സംബന്ധിച്ച് നിരവധി ആത്മസംഘർഷങ്ങൾക്കും ആത്മപരിശോധനയ്ക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇട നൽകിയിട്ടുള്ളതുമാണ്. പരിശുദ്ധാത്മാവ് ഇടപെട്ട് എല്ലാ സംശയങ്ങളും ദൂരീകരിക്കും വരെ. അപ്പോസ്തല പ്രവർത്തനം 10:3-23 വരെ. അത് ജോപ്പയിൽ വെച്ചായിരുന്നു. ഒരു തുറമുഖ നഗരമായിരുന്നു ജോപ്പ അഥവാ ജാഫ. അത് വംശീയമായും മതപരമായും സങ്കര സ്വഭാവം മിക്സിംഗ് പേർന്ന ഒരു നഗരമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ ഈ നഗരം പല പ്രാവശ്യം പരാമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഫിലിപ്പോസിൻ്റെയും എത്യോപ്യൻ്റെയും കാര്യത്തിൽ നടന്ന ആ ഒറ്റപ്പെട്ട സംഭവം സഭയുടെ ഔദ്യോഗിക ബോധ്യമായി മാറുന്നതിൻ്റെ ഒരു ദിശാസന്ധിയിലാണ് പത്രോസും കൊർണേലിയൂസും തമ്മിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 9 ഇതേ നഗരമായ ജോപ്പയിൽ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. ഏറെ പ്രത്യേകിച്ച് തബീത്ത എന്നൊരു ശിഷ്യ മത്തേത്രായയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഈയൊരു സംഭവം തുടർന്ന് അപ്പോസ്തല പ്രവർത്തനം 10 വരാനിരിക്കുന്ന വിജാതിയരുടെ സഭാപ്രവേശനത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു അനുഭവമാണെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണിവിടെ. അപ്പോസ്തല പ്രവർത്തനം 9:31-42 വരെ. തബീത്ത എന്നൊരു മഹതിയുടെ പേര്, അവളുടെ ഗ്രീക്ക് പേരും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഡോർക്കാസ്, പേടമാൻ എന്നർത്ഥം. തബീത്ത എന്ന അരമായ പദത്തിനും ഈ അർത്ഥം തന്നെയാണ്, പേടമാൻ. ഭാഷകളുടെ ഈ ഇടകലരൽ ഒരു സങ്കരത്തെ സൂചിപ്പിക്കുന്നു. സങ്കരങ്ങൾക്ക് വഴിപ്പെടാതിരുന്ന, കൃത്യമായ ശുദ്ധാശുദ്ധങ്ങൾ പാലിച്ചിരുന്ന യഹൂദനിഷ്ഠകൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് സഭയുടെ വളർച്ച ആദ്യപാദങ്ങളിൽ ഉയർത്തിയിരുന്നത്. ആദിമ ക്രിസ്ത്യാനികളായ യഹൂദരും തുടർന്ന് വന്ന ഗ്രീക്ക് ക്രിസ്ത്യാനികളും തമ്മിലുള്ള സംഘർഷങ്ങൾ പുതിയ നിയമഗ്രന്ഥത്തിൽ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗങ്ങളാണ്. ഗലാത്യരുടെ ലേഖനം അതിൽ സുപ്രസിദ്ധവുമാണ്. ഇന്നലെ ഉപയോഗിച്ച ഒരു പ്രമേയം ഓർത്താൽ, സാവൂൾ ക്രിസ്ത്യാനികളെ ജെറുസലേമിലേക്ക് ബന്ധനസ്ഥരാക്കി വലിച്ചിഴക്കാൻ നോക്കിയില്ലേ? അങ്ങനെ യഹൂദ പാരമ്പര്യത്തിലേക്കുള്ള ക്രിസ്തീയതയുടെ വലിച്ചിഴക്കലിനെ പ്രതിരോധിച്ചവരാണ് അപ്പോസ്തലന്മാരെല്ലാം തന്നെ. ആ ഒരു വഴിയിൽ അവർക്ക് പല സംഘർഷങ്ങളും അനുഭവിക്കേണ്ടിയും വരുന്നുണ്ട്. ഈ തർക്കങ്ങളും തർക്കപരിഹാരങ്ങളും പരിശുദ്ധാത്മാവിനോടുള്ള നിരന്തര വിധേയത്വവും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ക്രിസോസ്തം പറയും പോലെ, ഒരു കാര്യവുമില്ലാതെ ഒരാളുടെ പേര് ഇത്ര വിശദമായി പ്രതിപാദിക്കില്ല. അതിൽ ദൈവപരിപാലനയുടെ ഒരു പാഠം ഉൾക്കൊള്ളുന്നുണ്ടാകണം. ഡോർക്കാസ്, തബീത്ത, മാൻപേട. യഹൂദരുടെ ഭക്ഷ്യനിയമങ്ങളനുസരിച്ച് പേടമാൻ ഒരു വിശുദ്ധ മൃഗവുമല്ല, അശുദ്ധ മൃഗവുമല്ല. പിന്നീട് ജോപ്പയിൽ വെച്ച് വിജാതിയരെ സഭയിലേക്ക് എടുക്കേണ്ടതിനെ സംബന്ധിച്ച് പത്രോസിനുണ്ടാകുന്ന ആശയക്കുഴപ്പത്തിൻ്റെ വേളയിൽ അവന് ഒരു ദർശനമുണ്ടാകുന്നുണ്ട്. അതിൽ എല്ലാത്തരം മൃഗങ്ങളെയും ദൈവം അണിനിരത്തിക്കൊണ്ട് പറയുന്നു, ഇവയൊന്നും അശുദ്ധമല്ല എന്ന്. പേടമാൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ പരിഗണിച്ചാൽ, അത് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളുടെ വിളിമ്പിൽ ജീവിക്കുന്ന ഒന്നാണ്. തികച്ചും വന്യവുമല്ല, എന്നാൽ ഇണക്കമുള്ളതുമല്ല. അതിനാൽ ഇനിയും ക്രിസ്തീയത എന്ന വീട്ടകത്തേക്ക് കടന്നു വന്നിട്ടില്ലാത്ത അൺഡൊമസ്റ്റിക്കേറ്റഡ്, രക്ഷയുടെ പാതകൾ പൂർണ്ണമായും പുലുകിയിട്ടില്ലാത്ത അൺകോൺസെക്രേറ്റഡ് വിശ്വാസാർത്ഥികളെ പ്രൊസലൈറ്റ് കുറിക്കാൻ പറ്റിയ ഒരു അടയാളം തന്നെയാണ് പേടമാൻ, ഗസേൽ എന്ന ഈ ജീവി. അഴകും ചുറുചുറുക്കുമുള്ള ഒരു ജീവിയാണ്. എന്നാൽ പെട്ടെന്ന് കാലുടിയാനും തളർന്നു വീഴാനും അസുഖം വരാനും വേട്ടയാടപ്പെടാനും അതിന് സാധ്യതയുണ്ട്. അതായത്, പല ഭാവങ്ങളുടെയും സങ്കരത്വവും സങ്കലനം ഈ ജീവിയിൽ വിടരുന്നുണ്ട്. യഹൂദ റബ്ബികൾ പറയുന്നതോർത്താൽ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ജീവികളിലൊന്നാണ് ഗസേൽ, പേടമാൻ. അത് ആരെയും ഉപദ്രവിക്കുന്നില്ല, എപ്പോഴും സമാധാനം കാംക്ഷിക്കുകയും ചെയ്യുന്നു. യഹൂദ മതത്തിൽ ചേരാൻ ആഗ്രഹിച്ചു വരുന്നവനെ ആട്ടിൻകൂട്ടത്തിലണയുന്ന പേടമാനെ ഇടയൻ ചേർത്തണയ്ക്കുന്നത് പോലെ കരുതണം എന്ന് യഹൂദ റബ്ബികൾ പഠിപ്പിക്കാറുണ്ട്. മാത്രമല്ല, സങ്കീർത്തനം 42 നീർച്ചാൽ തേടുന്ന ഈ പേടമാനെ രക്ഷയെ കാംക്ഷിക്കുന്ന ജ്ഞാനസ്നാനാർത്ഥികളുടെ അടയാളമായി വിശുദ്ധ അഗസ്റ്റിൻ കാണുകയും ചെയ്യുന്നുണ്ട്. ജീവന്റെ സ്രോതസ്സായ ജലവുമായി സജീവ ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ട് മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക് വരുന്നവരുടെ, പുനർജന്മം നേടിയവരുടെ, ഉയർപ്പിക്കപ്പെട്ടവരുടെ ഒരടയാളമായിട്ടാണ് പേടമാനെ വിശുദ്ധ സാഹിത്യങ്ങളിലും ചിത്രകലകളിലും പ്രതിഷ്ഠിക്കപ്പെടുന്നത്.
അതിനാൽ വിശ്വാസത്തെ പുൽകാനായി എത്തിച്ചേർന്ന എല്ലാവരെയും അടയാളപ്പെടുത്തുകയാണ് ഇന്ന് തബീത്ത എന്ന ഈ പേടമാൻ. അവൾ സ്നേഹവും അഗാപ്പെ കരുണയും എലയോസ് തികഞ്ഞവളായിരുന്നു എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ക്രിസ്തീയതയുടെ യഥാർത്ഥമായ ഒരുക്കം ഈ പുണ്യങ്ങളിലാണ് വിളങ്ങുന്നതും. ഫിലിപ്പോസിന്റെയും എത്യോപ്യന്റെയും കാര്യത്തിൽ നാം അത് കണ്ടിരുന്നു. ജ്ഞാനസ്നാനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് ക്രിസ്തീയമായ ഒരുമയുടെ കമ്മ്യൂണിറ്റി മുന്നൊരുക്കം. ജ്ഞാനസ്നാനത്തിൽ ആ ഒരുമ മാംസം ധരിക്കുകയാണ് കമ്മ്യൂണിയൻ. ഇന്ന് തബീതായുടെ മരണത്തിൽ അവളുടെ അയൽക്കാർ എത്രമാത്രം ദുഃഖിതരായിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവൾ എത്രമാത്രം ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതിഫലനമായിരുന്നുവെന്ന്. തബീതായെ പോലെയുള്ള ഇപ്രകാരമുള്ള സ്ത്രീകളെ ചരിത്രം വിളിച്ചിരുന്നത് മാത്തേർ സിനഗോഗ എന്നാണ്, സിനഗോഗുകളുടെ അമ്മമാരെന്ന്. ഇന്നലെ നാം കണ്ടതുപോലെ സിനഗോഗ് എന്ന സാഹോദര്യത്തെ, അയൽപക്ക ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നവർ, അത് ആരാധനയുടെ സ്ഥലമാക്കി മാറ്റുന്നവർ. ദരിദ്രരോടും വിധവകളോടും അവശ്യരോടുമുള്ള ശുശ്രൂഷ സഭയുടെ പ്രഥമ ഭാവം തന്നെയായി കാണണം എന്ന തിരിച്ചറിവും ഇവിടെ പകരുകയാണ്. ഇന്ന് പത്രോസ് അവളുടെ കൈപിടിച്ച് തബീത്ത എഴുന്നേൽക്കുക എന്ന് പറയുമ്പോഴും അത് മർക്കോസ് 5:41 നാഥൻ ബാലികയെ ഉയർപ്പിച്ചുകൊണ്ട് പറഞ്ഞ തലീത്ത എഴുന്നേൽക്കുക എന്നതിനോട് ശബ്ദസാമ്യം മാത്രമല്ല യാഥാർത്ഥ്യത്തിൽ തന്നെ പൊരുത്തമുണ്ട്. രണ്ടും ഉയർപ്പിന്റെ അനുഭവങ്ങൾ തന്നെയാണ്. സമഗ്രമായ ഉയർപ്പ്, മരണത്തിന്റെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും നാം നേടുന്ന ഉയർപ്പ്, ശാരീരികവും ആത്മീയവും സാമൂഹികവുമായ എല്ലാം. ഇന്ന് സങ്കീർത്തനം 116 ഇതുപോലെ ഉയർപ്പിക്കപ്പെട്ടവന്റെ ഈ അനുഭവത്തെയാണ് പ്രഘോഷിക്കുന്നത്. മരണപാശം ചുറ്റിവരിഞ്ഞെടുത്ത് ദൈവം നൽകിയ വിമോചനവും ഉയർപ്പും അനുഭവിക്കുന്നവർ. അതിനാൽ തന്നെ അപ്രകാരമുള്ളവരുടെ കൃതജ്ഞതയെന്നത് രക്ഷയുടെ പാനപാത്രം ഉയർത്തി ദൈവസ്തുതി ആലപിക്കുക എന്നത് മാത്രമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ കർത്താവിൻ്റെ രക്തത്തിലുള്ള നമ്മുടെ പങ്കുചേരൽ തന്നെയാണ് ഈ അനുഗ്രഹീത പാനപാത്രം. 1 കൊരിന്ത്യർ 10:16 ഇന്ന് തൻ്റെ ഈ ശരീരവും രക്തവും ഭോജ്യമായി പകർന്നുകൊണ്ട് നാഥൻ നൽകുമ്പോൾ അത് ദുർഗ്രഹമെന്ന് കരുതുന്ന ശിഷ്യരെ നോക്കി നാഥൻ പറയുകയാണ്, മനുഷ്യപുത്രൻ പിതാവിൻ്റെ അടുത്തേക്ക് കയറുന്നത് നിങ്ങൾ കണ്ടാലോ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് പോലും പിതാവിൻ്റെ അടുത്തേക്ക് കയറിപ്പോകുന്ന മനുഷ്യപുത്രൻ നൽകുന്ന ഉറപ്പുകളെയും ആഹ്വാനങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഉയർപ്പും സ്വർഗാരോഹണവും കണ്ടവർ തന്നെയാണ് ഉദ്യതനെ അനുകരിച്ചുകൊണ്ട് ഉന്നതത്തിലുള്ളവ പാലിക്കുന്ന അപ്പോസ്തലന്മാരും പ്രേക്ഷിതരുമായി മാറിയത്. ആ സഹന വഴികളെ കൂടി അടയാളപ്പെടുത്തുകയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. ഞങ്ങൾ വേറെ എവിടെ പോകാനാണ്? നീ തന്നെയാണ് യഥാർത്ഥ ദൈവപുത്രൻ എന്ന് നാഥനോട് ഏറ്റുപറയാനും പ്രഘോഷിക്കാനും ശ്രീഹന്മാർ കാണിച്ച ആ ആനന്ദവും ധൈര്യവും, അതുതന്നെയാണ് സഭയുടെ മുതൽക്കൂട്ട്. യോഹന്നാൻ 6:60-69